ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും അറിവിൻ്റെ ലോകം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ലാബ് അസിസ്റ്റൻ്റ് എക്സാം, റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാം എന്നിവയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ്, അതിൻ്റെ നോട്ട്സാണ് ഈ ചാനലിലൂടെ ഞാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. 37 ക്ലാസ്സുകൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 38-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇന്നത്തെ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് പി എസ് സി എക്സാമുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ളതും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുമായ ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. അതിനു മുമ്പായി, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പി എസ് സി സംബന്ധമായിട്ടുള്ള നോട്ട്സാണ് ഈ ചാനലിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിൻ്റെ സൈഡിലൊരു ബെല്ലൈക്കൻ കൂടിയുണ്ട്, അതുകൂടി എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന നോട്ട്സിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ, ഞാൻ ഒരു നോട്ട്സ് അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നോട്ട്സിലേക്ക് കടക്കാം. കേൾക്കുന്ന സമയത്ത് ഹെഡ്ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. കേരള നവോത്ഥാനം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ഏതാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, ഈ വചനമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ഏതാണ്? ഉത്തരം: ജാതിമീമാംസ. ജാതിമീമാംസ. ശ്രീനാരായണ ഗുരു ആ സർവമത സമ്മേളനം നടത്തിയ വർഷം ഏതാണ്? ശ്രീനാരായണഗുരുവിൽ സർവമത സമ്മേളനം നടത്തിയ വർഷം 1924. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. ശ്രീനാരായണ ഗുരു ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച വർഷം 1913. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാൻ. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാൻ. SNDP യുടെ ആദ്യ സെക്രട്ടറിയും കുമാരനാശാൻ. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ യവരനു സുഖത്തിനായി വരേണം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ യവരനു സുഖത്തിനായി വരേണം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? ഉത്തരം: ആത്മോപദേശ ശതകം. സംഘടിച്ചു ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. സംഘടിച്ചു ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവക്ഷേത്രം പണികഴിപ്പിച്ച വർഷം. ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയത്. 1888. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവത്കരിച്ച വർഷം എത്രയാണ്? ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട്. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം ഏതാണ്? ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം വിവേകോദയമാണ്. ഏതാണ്? വിവേകോദയം. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടന ഏതാണ്? ശിലോൺ വിജ്ഞാനോദയം യോഗം. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ശ്രീലങ്കയിൽ സ്ഥാപിച്ച സംഘടനയാണ് സിലോൺ വിജ്ഞാനോദയം യോഗം.
ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം. നിരവധി പി എസ് സി എക്സാമുകൾ ചോദിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികളെ കണ്ടുമുട്ടിയ വർഷം 1882. അതുപോലെ തന്നെ കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1891. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു സന്ദർശിച്ച വർഷം എത്രയാണ്? ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു സന്ദർശിച്ച വർഷമാണ് 1895. ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു ഈ സന്ദർശനം. ശ്രീനാരായണ ഗുരുവിനെ ഡോക്ടർ പൽപ്പു സന്ദർശിച്ച വർഷമാണ് 1895 ബാംഗ്ലൂരിൽ വെച്ച്. ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷമാണ് 1912. 1912 ശ്രീനാരായണ ഗുരുവിനെ അയ്യങ്കാളി സന്ദർശിച്ച വർഷം. ബാലരാമപുരത്ത് വെച്ചാണ് ഈ സന്ദർശനം. ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയ വർഷം ഏതാണ്? ശ്രീനാരായണ ഗുരുവും വാഗ്ഭടാനന്ദനും കണ്ടുമുട്ടിയ വർഷം 1914. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷമാണ് 1916. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടിയ വർഷമാണ് 1916. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷം 1922 നവംബർ 22. ശ്രീനാരായണ ഗുരുവിനെ ടാഗോർ സന്ദർശിച്ച വർഷമാണ് 1922 നവംബർ 22. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷം. ഇത് നിരവധി പി എസ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷമാണ് 1925 മാർച്ച് 12. പ്രത്യേകം നോട്ട് ചെയ്യുക, ശ്രീനാരായണ ഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷമാണ് 1925 മാർച്ച് 12. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആർ സുകുമാരൻ ആണ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തത്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കർ ആണ്. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കർ. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ശാകുന്തളം വഞ്ചിപ്പാട്ട് രചിച്ചത് KP കറുപ്പൻ. കുചേലവൃത്തം വഞ്ചിപ്പാട്ട് രചിച്ചത് രാമപുരത്ത് വാര്യർ. സമത്വസമാജം സ്ഥാപിച്ചത് ആരാണ്? സമത്വസമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വസമാജം സ്ഥാപിച്ച വർഷം 1836. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് സമത്വ സമാജമാണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. മുടിചൂടും പെരുമാൾ അല്ലെങ്കിൽ മുത്തുക്കുട്ടി എന്ന നാമധേയത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. നിരവധി എക്സാമുകളിൽ ചോദിച്ചിട്ടുണ്ട്. പി എസ് സി ആവർത്തിക്കുന്നൊരു ചോദ്യമാണിത്. മുടിചൂടും പെരുമാൾ അല്ലെങ്കിൽ മുത്തുക്കുട്ടി എന്ന നാമത്തിൽ അറിയപ്പെട്ടിരുന്നത് വൈകുണ്ഠ സ്വാമികൾ. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതും വൈകുണ്ഠസ്വാമികളാണ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, പി എസ് സി ആവർത്തിക്കുന്ന ചോദ്യോത്തരങ്ങളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലമാണ് ശിങ്കാരിത്തോപ്പ്. അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമര.
താമര. ജാതിയൊന്ന്, മതമൊന്ന്, കുലം ഒന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്ന് പ്രസ്താവിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. തിരുവിതാംകൂറിലെ ഭരണത്തെ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെള്ളനീചൻ്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത പിശാച്ച് എന്ന് വിശേഷിപ്പിച്ചത് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചും വൈകുണ്ഠ സ്വാമികളെക്കുറിച്ചും പി എസ് സി ചോദിക്കാൻ സാധ്യതയുള്ളതും ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതുമായ വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഈ നോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ഒരു ലൈക്കിലൂടെ അറിയിക്കുക. നോട്ട്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും പുതിയൊരു നോട്ട്സുമായിട്ട്, കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നെ പുതിയൊരു നോട്ട്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു.